എല്ലാം പള്ളിയിൽ പോയി മറ്റൊരാൾക്കും മതവിശ്വാസിയാണെന്ന് തോന്നിപ്പിക്കാനാവും പക്ഷേ അത് അടഞ്ഞുകിടക്കുന്ന വാതിന് പുറകിലും അങ്ങനെയാണെന്ന് കരുതേണ്ട നിങ്ങൾ അത് ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ബൈബിൾ പറയുന്നു നമ്മൾ വിജയത്തിൽ ജീവിക്കേണ്ടവരാണെന്ന് അതായത് സന്തോഷം ഉണ്ടാവണം സമാധാനം ദൈവവുമായി നല്ല ബന്ധം സ്ഥാപിക്കുക ജനങ്ങളോട് നല്ല ബന്ധം സ്ഥാപിക്കുക നമ്മുടെ ആവശ്യങ്ങൾ സാധ്യമാക്കുക ശക്തി ഉണ്ടാവുക സുഖം തോന്നുക സൃഷ്ടിപരമാവുക നിങ്ങൾ ഒന്നിനും അടിയിലാകേണ്ട ആവശ്യമില്ല അവനാണ് നിങ്ങളുടെ മഹത്വവും നിങ്ങളുടെ തലയെ ഉയർത്തുന്നവനും ബൈബിൾ പ്രകാരം നമ്മൾ വാലല്ല തലയത്രയേ അടിയിലല്ല മുകളിലത്രയേ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ എപ്പോഴും എന്തിൻ്റെ കീഴിലായിരിക്കും നിങ്ങൾക്ക് സുഖമാണോ ഞാൻ പോരാട്ടത്തില സുഖമാണോ വല്ലാത്ത സമ്മർദ്ദത്തിലാണ് ഭാരത്തിൻ്റെ കീഴിലാണ് കീഴിൽ 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 ഒരിക്കൽ ദൈവം എന്നോട് പറഞ്ഞു നീ പോരാട്ടത്തിന് മുകളിലായിരുന്നാൽ ഒരിക്കലും സദാ പോരാട്ടത്തിൻ്റെ കീഴിലായിരിക്കില്ല നിങ്ങൾ ആരാണെന്ന് അറിയുന്ന സമയത്ത് ദൈവം നിങ്ങൾക്ക് നൽകിയത് എന്താണെന്നും നിങ്ങൾ ആരാണെന്നും അറിയുമ്പോൾ എനിക്ക് എനിക്കിന്ന് രാവിലെ ഭയങ്കര ആവേശം തോന്നി ദൈവനും അത് പറയാനാവും ഞാൻ പ്രസംഗത്തിനുള്ള പോയിന്റ്സ് കടലാസിൽ എഴുതിയിട്ട് അദ്ദേഹത്തോട് രാവിലെ പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്താണെന്നും ഞാനിത് വിശ്വാസത്തോടെ വിശ്വസിച്ചില്ലെങ്കിൽ ബൈബിൾ വിശ്വസിക്കാനാവാത്തതായിരിക്കും ദൈവം നമുക്ക് ചെയ്യുമെന്ന് പറഞ്ഞത് ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങളാണ് അത് നിങ്ങൾക്കുള്ളത് മാത്രമല്ല നിങ്ങളിലൂടെ ഉള്ളതുമാണ് ദൈവത്തിൽ നിന്നുള്ളതെല്ലാം നിങ്ങൾക്കും നിങ്ങളിലൂടെയുമാണ് അത് നിങ്ങൾക്ക് സുഖം തോന്നാനും ഒരു നല്ല ജീവിതം നയിക്കാനും വേണ്ടിയുള്ളത് മാത്രമല്ല അത് നിങ്ങളിലൂടെ കടക്കേണ്ട ഒന്നാണ് മറ്റൊരു ജീവിതത്തെ സൗഖ്യമാക്കി കേടുപാടുകൾ നീക്കാനും അപ്പോൾ അവർക്കും അതേ കാര്യം സംഭവിക്കുന്നതാണ് എന്നിട്ടത് പൊയ്ക്കൊണ്ടേയിരിക്കും പൊയ്ക്കൊണ്ടേയിരിക്കും അങ്ങനെയായിരിക്കും സുവിശേഷം പരക്കുന്നത് ഞാൻ എത്രയോ വർഷങ്ങൾ പൂട്ടിയ കഥകൻ്റെ പുറകിൽ കുഴഞ്ഞു മറിഞ്ഞ ജീവിതമാണ് നടത്തിയിരുന്നത് എഴുപതുകളിലായിരുന്നു അത് ഞാൻ ദൈവത്തോട് കരഞ്ഞു ഞാൻ പറഞ്ഞു ദൈവമായി നീ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്തോ ഒന്ന് വിട്ടിട്ടുണ്ട് എന്തോ ഒന്ന് വിട്ടിട്ടുണ്ട് ഉത്തരം കിട്ടാൻ നാം ജനങ്ങളുടെ അടുത്തേക്ക് ഓടുന്നത് അത്ഭുതകരമാണ് നമുക്കൊരെ കിട്ടുകയുമില്ല നാം ദൈവത്തിങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ദൈവം അതിനുള്ള ഉത്തരം നമുക്ക് നൽകും അത് നിങ്ങളെ അതിശയിപ്പിക്കുകയും ചെയ്യും ദൈവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരിയിൽ എൻ്റെ ജീവിതത്തെ തൊട്ടത് കാറിൽ വെച്ചാണ് അപ്പോൾ ദൈവത്തിന്റെ മഹത്തായ ചലനം നടക്കുന്ന സമയമായിരുന്നു ലോകമെങ്ങും ഓരോ വകഭേദങ്ങളിലുമുള്ള ജനങ്ങൾ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരുന്നു ആത്മാവിന്റെ വരങ്ങൾ പുനരുദ്ധീകരണത്തിന്റെ യഥാർത്ഥ അനുഭവമായിരുന്നു ബൈബിളിൽ ആത്മാവിന്റെ താലന്തുകളെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവയെക്കുറിച്ച് ഞാനൊരല്പം പറയാം ദൈവം നമുക്ക് അസാധാരണമായ ജീവിതം ജീവിക്കാനുള്ള ഒരു വഴി നൽകിയിട്ടുണ്ട് സാധാരണമായുള്ള ജീവിതമല്ല പക്ഷേ അസാധാരണമായ ജീവിതം നമുക്ക് സാധാരണ ജീവിതം ദിവസേന നയിക്കാൻ സാധിക്കും നമുക്കത് താങ്ങാനാവാത്തതാണെന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു നമുക്ക് ഫലമുണ്ടാക്കാനാവും നമുക്ക് ശക്തരായിരിക്കാനാവും നമ്മെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിലൂടെ നമ്മുടെ ഭൂതകാലത്തെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് അതെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു ഞാൻ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു വിശ്വാസി എന്ന നിലയ്ക്കുള്ള എൻ്റെ അധികാരത്തെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു എന്നാൽ ആ പഴയ കാലത്ത് വിശ്വാസത്തെക്കുറിച്ച് ധാരാളം പാഠങ്ങളുണ്ടായിരുന്നു ആത്മീക യുദ്ധങ്ങളെപ്പറ്റിയും ഞാൻ കേട്ടത് തെറ്റാണോ അതോ തെറ്റായിട്ട് എൻ്റെ അടുത്ത് എത്തിയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ധാരാളം ജനങ്ങൾക്ക് അതേ അഭിപ്രായം ഉണ്ടായിരുന്നു ഞാനിത് ചെയ്യുന്നത് സാത്താൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാനാണ് നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കാനും ഇല്ലാതാക്കാനും നിങ്ങൾക്ക് സാധിക്കണം ഞാൻ പണ്ട് സാത്താനെ ശാസിക്കുമായിരുന്നു എൻ്റെ ശക്തി മുഴുവനും ചോർന്നു പോകുന്നത് വരെ ഇനി ശാസിക്കാൻ ഒരു വാക്ക് പോലും ബാക്കിയുണ്ടായിരുന്നില്ല എനിക്കെപ്പോഴും സകലവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് സാത്താന്റെ മേൽ അധികാരം സ്ഥാപിക്കുക എന്നത് അവനോട് ഒച്ചയിട്ട് സംസാരിക്കുകയോ ആത്മീക യുദ്ധങ്ങളുടെ തത്വങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതോ ആണ് എന്നല്ല അർത്ഥം അത്തരം പരിതസ്ഥിതികളുടെ നടവിലും എങ്ങനെയാണ് വിജയകരമായ ജീവിതം നയിക്കുക എന്നതാണ് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിതസ്ഥിതിയിലും അതിനുമുപരി ജീവിക്കാനാവും എന്നതുമാണിത് ബൈബിൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വാക്ക് തരുന്നില്ല സത്യം പറഞ്ഞാൽ അത് നൽകുന്ന വാഗ്ദാനം വിപരീതമാണ് യേശു യോഹന്നാൻ യോഹന്നു മുപ്പത്തിമൂന്നിൽ പറഞ്ഞു ഈ ലോകത്തിൽ നിങ്ങൾക്ക് പരീക്ഷകളും പരീക്ഷണങ്ങളും ഉണ്ടാവും സന്തോഷിപ്പിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു വിശദീകരിച്ച വേദപുസ്തകം പറയുന്നു നിങ്ങളെ ഉപദ്രവിക്കുന്ന ശക്തികളെ ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ ചുറ്റും എന്തെങ്കിലും ഉണ്ടായിരിക്കും പക്ഷേ അവയ്ക്ക് നിങ്ങളിലേക്ക് കടക്കാനാവില്ല നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ് അതിനോടുള്ള നമ്മുടെ മനോഭാവമാണ് പ്രധാനം നമ്മളതിനെ നമ്മെ കീഴടക്കാൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആത്മീകമായി നിങ്ങൾ ശക്തരായിരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് നിങ്ങൾ സമയം കണ്ടെത്തി ഇവിടെ വന്നിരുന്നു കൊണ്ട് ദൈവത്തോടൊത്ത് ചിലവാക്കാൻ തയ്യാറായതിൽ എനിക്ക് അഭിമാനമുണ്ട് വചനം കേൾക്കാൻ നിങ്ങൾ തയ്യാറായി വേദപുസ്തകം പറയുന്നു ശക്തിയുള്ള ആത്മാവ് ഒരു മനുഷ്യനെ ശാരീരികമായ വേദനയെയും പ്രശ്നത്തെയും അതിജീവിക്കാൻ സഹായിക്കുമെന്ന് അടുത്ത ആഴ്ച എൻ്റെ ജീവിതത്തിൽ എന്താണ് വരാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കും അറിയില്ല നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകും അവയിൽ ചിലത് നന്നായിരിക്കും നാം അവയെ ആസ്വദിക്കും വേറെ ചിലത് ഒരിക്കലും സംഭവിക്കരുതെന്ന് കരുതുന്നവയായിരിക്കാം പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം ഒരു പ്രശ്നം ഉണ്ടാകുന്നതുവരെ ഒരുങ്ങിയിരിക്കാൻ ഞാൻ കാത്തിരിക്കില്ല ഞാൻ ശക്തിയോടെ ഇരിക്കണം എന്നിട്ട് എന്ത് നടന്നാലും അതിന് തയ്യാറാവണം കാരണം ബൈബിൾ പറയുന്നു എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും അതെന്തു തന്നെ ആയാലും ശരി റോമർ എട്ട് പറയുന്നു നമ്മെ സ്നേഹിക്കുന്ന ക്രിസ്തുവിലൂടെ നാം ജേതാക്കളേക്കാൾ മികച്ചവരാണ് ജേതാക്കളേക്കാൾ മികച്ചവരാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജേതാക്കളാവുന്നത് വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ജേതാക്കളേക്കാൾ മികച്ചവരാവുക എന്നതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് എനിക്ക് വിജയമുണ്ടെന്ന് അറിയുക എന്നതാണ് എന്ന് അതാണ് ജേതാക്കളെക്കാൾ മികച്ചവരെന്നതിൻ്റെ അർത്ഥം എന്ന് കരുതുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഭയപ്പെട്ട് ജീവിക്കേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ അശുഭ വാർത്തയെ ഭയപ്പെടേണ്ട ലോകത്ത് നടക്കുന്നതിന് ഒന്നും ഭയപ്പെടേണ്ട ഇന്ന് എല്ലാവരും ലോകത്തിലെ കുഴപ്പങ്ങളെയും ലോകത്ത് എന്ത് നടക്കുന്നു ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നറിയില്ല എന്നതിനെക്കുറിച്ചുമൊക്കെ കൊണ്ടിരിക്കുന്നു അത് സത്യമാണ് നമുക്കൊന്നും അറിയില്ല കാര്യങ്ങൾ മോശമായിരിക്കുകയാണ് എന്നാൽ എപ്പോഴും എൻ്റെ പ്രതികരണം ഇതാണ് ഞാൻ തല മണ്ണിൽ പൂഴ്ത്തി ഒന്നും കണ്ടില്ലെന്ന് നടിക്കുകയല്ല എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയാം എന്നാൽ എൻ്റെ ഉത്തരം ഇതാണ് ഞാൻ സന്തോഷത്തോടെ ഇരിക്കും ഞാൻ സന്തോഷത്തോടെ ഇരിക്കും ദുഃഖം എൻ്റെ ഉള്ളിൽ കടക്കാൻ ഞാൻ അനുവദിക്കയില്ല ഞാൻ എൻ്റെ ഭാഗം ചെയ്യും ഞാൻ ചെയ്യാനുള്ളത് എന്താണോ അത് ചെയ്യും എന്നാൽ ദൈവത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെ ബലം അത് നാം വിട്ടുകളഞ്ഞാൽ ഒന്നും ചെയ്യാൻ നമുക്ക് ബലം ഉണ്ടാവുകയില്ല ആമേൻ അത് നിങ്ങൾക്കുള്ളിൽ കടക്കാൻ അനുവദിക്കരുത് പൗൽ പ്രാർത്ഥിച്ച മനോഹരമായ പ്രാർത്ഥന ഫിലിപ്പയർ മൂന്ന് പത്തിലുണ്ട് അയാൾ പറഞ്ഞു ഞാൻ അവനെയും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയെയും അറിയുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു എല്ലാവരും പറയൂ ശക്തി ഞാൻ പത്ത് വർഷത്തോളം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ പങ്കെടുക്കുന്നതിൽ ബിസിയായിരുന്നു എന്നിട്ടും ദൈവം എന്നിലൂടെ ശക്തനായിരിക്കുമെന്ന് ആരും എന്നോട് പറഞ്ഞില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വേദനയും ദേഷ്യവും തോന്നാറുണ്ട് ദൈവം എന്നിലൂടെ ശക്തനാവുമെന്ന് ആരും എന്നോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ല ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ചിലത് ഞാൻ കേട്ടു പക്ഷേ എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ധാരാളം ജനങ്ങൾ ബലഹീനരായി ദയനീയതയോടെ സഹതാപത്തിനർഹരായി സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ട് താഴ്ത്തപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ദൈവത്തിലൂടെ അവർക്ക് ശക്തിയുണ്ടെന്നും അധികാരമുണ്ടെന്നും ആരും അവരോട് പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വാലല്ല തലയാണ് താഴെയല്ല മുകളിലാണ് എന്ന് നിങ്ങൾ ക്രിസ്തുവിലാണ് നിങ്ങൾക്ക് അവൻ്റെ കാലടിയിലുള്ള എല്ലാറ്റിനും ഇതേ അധികാരം നൽകപ്പെട്ടിട്ടുണ്ട് എല്ലാം അവൻ്റെ കാലടിയിലാണെങ്കിൽ അത് നിങ്ങളുടെയും കാലടിയിലാണ് നിങ്ങൾ ആരാണെന്ന് അറിയണം അധികാരത്തിൻ്റെ കീഴിൽ ജീവിക്കാനും നിങ്ങൾ ആരംഭിക്കേണ്ടതാണ് അതിൽ നടക്കണം എന്നിട്ട് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശക്തിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാം അവനിലുള്ള വിശ്വാസത്തിലൂടെയാണ് പുറത്തു വരിക ഇപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് എനിക്ക് അറിയേണ്ട അത് എത്ര മോശമാണെന്നത് എനിക്ക് പ്രശ്നമല്ല നിങ്ങൾക്ക് പ്രശ്നം തുടങ്ങിയിട്ട് എത്ര കാലമായെന്നും അറിയേണ്ട നിങ്ങൾക്ക് ശക്തിയുണ്ട് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ മാത്രം മതി നിങ്ങൾ കുഴപ്പങ്ങൾക്ക് ചുറ്റു നോക്കുമ്പോൾ അത് നിങ്ങൾ തോൽപ്പിക്കാൻ അനുവദിക്കരുത് എങ്ങനെ പറയൂ പ്രശ്നം എന്തായിരുന്നാലും എനിക്ക് വിരോധമില്ല ദൈവം വിശ്വസനാണെന്ന് എനിക്കറിയാം ഞാൻ പിന്മാറാൻ പോകുന്നില്ല ഞാൻ ഉപേക്ഷിക്കുവാനും തയ്യാറല്ല കാരണം എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും ഞാൻ പഴയതിൽ നിന്ന് പുറത്തു കടക്കും കടങ്ങളിൽ നിന്ന് വിമോചിതയാവും എനിക്ക് ആരോഗ്യവും സൗഖ്യവും ഉണ്ടാവും ഞാൻ എന്റെ മക്കളെ സാത്താൻ കൊടുക്കില്ല കാരണം എന്നിൽ വസിക്കുന്നവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ ഏറ്റവും വലിയവനായിരുന്നു മേഴ്സിംഗ് ഹോമിൽ താമസിക്കുന്ന പെൺകുട്ടികളെ ശത്രു അർദ്ധരാത്രി നിങ്ങളുടെ കാതിൽ ഇങ്ങനെ പറയും നിനക്കൊരിക്കലും ഇതിൽ നിന്ന് കരകയറാനാവില്ല അപ്പോൾ പറയണം നുണയ ഇതാ സത്യം നിങ്ങൾ കാണുന്നുണ്ടോ ക്രിസ്തുവിൽ നിങ്ങൾ എല്ലാറ്റിൽ നിന്നും കരകയറിയിട്ടുണ്ട് നിങ്ങൾക്ക് വിജയം കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്കത് കിട്ടിയെന്നാരെങ്കിലും നിങ്ങളോട് പറയുകയേ വേണ്ടു നിങ്ങൾക്കത് ഉണ്ടെന്ന് ആരെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കണം നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയണം സാത്താനെ അത് അതെന്റേതാണ് നിനക്കത് എടുക്കാൻ കഴിയുകയില്ല നമുക്ക് കോപം ഉണ്ടാവരുത് പക്ഷെ നമുക്ക് ഉണ്ടാവേണ്ടതായ ഒരു കോപമുണ്ട് നമുക്ക് വിശുദ്ധമായ അല്പം കോപം ഉണ്ടാവണം ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിരിക്കണം ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങളുടെ അവകാശങ്ങൾക്കായി നിൽക്കാതിരുന്നാൽ മറ്റാരും അത് ചെയ്യുകയില്ല സാത്താൻ ആണ് അവൻ കള്ളനാണ് കുറ്റപ്പെടുത്തുന്നവനാണ് ദൈവം നിങ്ങൾക്കായി കരുതിയിരിക്കുന്ന നല്ലതിനെ അവൻ നശിപ്പിക്കും അതിനനുവദിക്കരുത് എന്നെ സഹായിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ അതിൽ നടക്കുകയേ വേണ്ടു അതിൽ നടക്കൂ നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടുന്ന ഇടം എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ വിജയം ഏറ്റെടുക്കുകയേ വേണ്ടു റോമർ അഞ്ച് ഏഴ് ഇങ്ങനെ പറയുന്നു യേശുക്രിസ്തുവിലൂടെ നമ്മൾ രാജാക്കന്മാരെ പോലെ വാഴും എന്ന് വാവ് യേശുക്രിസ്തുവിലൂടെ നമ്മൾ രാജാക്കന്മാരെ പോലെ വാഴുമെന്ന് കരുതുന്നു അതോ നിങ്ങളുടെ ചുറ്റുപാടുകളും പരിതസ്ഥിതികളും നിങ്ങളെ ഭരിക്കാൻ അനുവദിച്ചു കൊടുക്കുമോ പറയൂ നിങ്ങളുടെ ജീവിതത്തിന്റെ അധികാരം ആർക്കാണ് നിങ്ങളുടെ പരിതസ്ഥിതികൾ കാണോ മറ്റുള്ളവർ നിങ്ങളെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നുണ്ടോ നിങ്ങളെ ഭൂതകാലം ഭരിക്കുന്നുണ്ടോ സാത്താൻ നിങ്ങളെ ഭരിക്കുന്നുണ്ടോ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾ ജീവിതത്തിൽ രാജാവിനെ പോലെ ഭരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ശക്തി ബൈബിളിലെ ഫേസ് രണ്ട് ആറിൽ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ യേശുക്രിസ്തുവിനോടൊത്ത് സ്വർഗീയ ലോകത്ത് ഇരുന്നു കൊണ്ടിരിക്കുകയാണ് എൻ്റെ കാലുകൾ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കാം പക്ഷേ ആത്മാവിൽ ഞാൻ യേശുവിനോടൊത്ത് സ്വർഗത്തിലിരിക്കുന്നു എൻ്റെ ഒരു ഭാഗം ഈ ലോകത്തില്ല ഒരു ഭാഗം ദൈവത്തിൻ്റെ ഭവനത്തിൽ ഇപ്പോൾ വസിക്കുന്നുണ്ട് അതായത് എൻ്റെ കാലുകൾക്ക് അത് സ്വർഗീയ സിംഹാസനത്തിൽ ദൈവത്തിനായി കാത്തിരിക്കുന്നു എൻ്റെ ശത്രുക്കളെ ഒടുവിൽ എൻ്റെ പാതപീഠമാക്കി മാറ്റുവാൻ വേണ്ടി എൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കുന്നു എൻ്റെ ജീവിതം സുരക്ഷിതമാണ് നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥലം സ്വർഗത്തിൽ കരുതപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല ഇതല്ല നിങ്ങളുടെ ഭവനം നിങ്ങൾ കടന്നു പോകേണ്ടവരാണ് നമുക്ക് മത്തായി ഇരുപത്തെട്ട് പതിനെട്ട് നോക്കാം പറയൂ ശക്തി അത് പറയാൻ താല്പര്യമുള്ളതുപോലെ പറയൂ അധികാരം കൊള്ളാം ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്കൊരു എലക്ട്രിക് ഷോക്ക് തരാൻ പോവുകയാണ് മത്തായി ഇരുപത്തെട്ട് പതിനെട്ട് യേശു അടുത്ത് ചെന്ന് അവരുടെ മൗനം ഭേദിച്ച് അവരോട് പറഞ്ഞു ഇത് ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ളതാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അവൻ പറഞ്ഞു ശരി പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത് അവൻ അത് നമുക്ക് നൽകിയിട്ടുണ്ട് എന്താണ് കാരണം അവൻ പറയുന്നു എന്റെ ശക്തിയോടെ നിങ്ങൾ പുറപ്പെട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതിൽ ചെയ്യാനാവാത്ത ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ഞാനൊന്ന് പറയട്ടെ നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഏറ്റവും മോശമായ ഒരാളെ ആയിരിക്കാം നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ളത് എന്നാൽ നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ പറയാൻ സാധിക്കുമോ അയാളുടെ കൂടെ ജീവിക്കണമെന്ന് ദൈവം പറഞ്ഞതായി വിശ്വസിക്കുന്നു എന്നാൽ ഇനി ഞാൻ ഒന്നും കേൾക്കരുത് എനിക്കിനി പിറുവിറക്കുന്നത് കേൾക്കണ്ട എപ്പോഴും ഇത് കഠിനമാണെന്ന് പറയുന്നത് ഇനി എനിക്ക് കേൾക്കാൻ ഇഷ്ടമല്ല നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കത് ചെയ്യാനാവും കാരണം ദൈവം എന്നോടത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കത് വിജയത്തോടെ ചെയ്യാനാവും നല്ല മനോഭാവത്തോടെ എനിക്ക് ചെയ്യാൻ കഴിയും ഇത് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വിജയിക്കാൻ പോകുന്നു ചിലർക്ക് ആവേശമുണ്ട് മറ്റുള്ളവർ ഇനിയും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല നിങ്ങൾ പറഞ്ഞേക്കും സാത്താൻ ശക്തി വളരെ കൂടുതലാണ് അവൻ എന്നെ വെറുതെ വിട്ടെന്നെങ്കിൽ കൊള്ളാമായിരുന്നു അവൻ നിങ്ങളെ വെറുതെ വിടില്ല അതിനെ കടക്കൂ സാത്താൻ എന്നെ വെറുക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം എനിക്ക് നന്നായി അറിയാം അവൻ എന്നെ വെറുക്കുന്നു പക്ഷേ നമ്മൾ തുല്യരാണ് കാരണം ഞാനും അവനെ വെറുക്കുന്നു ഞാൻ സാത്താനെ വെറുക്കുന്നു അവൻ ജനങ്ങളോട് ചെയ്യുന്നതും ഞാൻ വെറുക്കുന്നു എന്നിൽ വസിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് എനിക്കറിയാം അവൻ ഒരു വശത്തുകൂടി എൻ്റെ നേരെ വന്നിരുന്നാലും എൻ്റെ മുന്നിൽ നിന്ന് ഏഴു വഴിയായി ഓടിപ്പോകും ആമേൻ ലൂക്കോസ് പത്ത് പത്തൊൻപത് നിങ്ങൾ പറയും എനിക്ക് കുറച്ച് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഓ അതൊന്ന് അവസാനിപ്പിക്കാം ഇതാ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഞാൻ തരുമെന്നല്ല നിങ്ങൾക്ക് തരാനാവുമെന്നോ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടാവുമെന്നോ അല്ല ഇതാ നോക്കൂ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല സകലബലത്തെയും ചവിട്ടുവാനുള്ള അധികാരത്തെ ഞാൻ നിങ്ങൾക്ക് ഇതാ നൽകുന്നു ശത്രുവിൻ്റെ സകല സകലബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഇങ്ങനെ പറയരുത് എനിക്കിതൊന്നും സഹിക്കാനാവില്ല ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയുമില്ല ഇല്ല അതെ സാത്താണെ ശക്തിയുണ്ട് പക്ഷേ അവനേക്കാൾ കൂടുതൽ ശക്തി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഞാൻ പറയുന്നു സാത്താന് ശക്തി ഉണ്ടെന്നത് ശരിയാണ് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇവയെല്ലാം സത്യമാണോ എന്നെനിക്കറിയില്ല പക്ഷെ അവരുണ്ടെന്ന് എനിക്കറിയാം ഞാൻ മാർട്ടിൻ ലൂഥറിനെ കുറിച്ചൊരു കഥ പലതവണ കേട്ടിട്ടുണ്ട് ഒരു രാത്രി അയാൾ എഴുന്നേറ്റപ്പോൾ സാത്താൻ അയാളുടെ കിടക്കരികിൽ നിൽക്കുന്നത് അയാൾ കണ്ടു അയാൾ സാത്താനെ നോക്കി പറഞ്ഞു ഓ നീയായിരുന്നു എന്നിട്ട് അയാൾ പുറംതിരിഞ്ഞിടുന്നു ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് കൊലോസിയർ നോക്കാം കൊലോസിയറുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി യേശുവിനെ കുറിച്ചാണിത് യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ എന്നാണ് പറഞ്ഞത് കുരിശിനെ ലോകം കാണുന്നത് വലിയൊരു തോൽവിയായിട്ടാണ് പക്ഷേ അതാണ് ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ വിജയം കാരണം യേശു നമ്മുടെ തോൽവികളെയെല്ലാം ചുമന്നു പാപങ്ങളും രോഗങ്ങളും എല്ലാം ചുമന്നു നമ്മുടെ ദുരിതങ്ങൾ കുരിശിൽ ചുമന്ന് എല്ലാറ്റിലെയും അവൻ നശിപ്പിച്ചു അതിനി നമ്മുടെ മേൽ യാതൊരു ശക്തിയും അധികാരവുമില്ല ഇല്ല നാം അതിനവ കൊടുത്താൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ദൈവം ആദാമിനും ഹൗവയ്ക്കും അധികാരം കൊടുത്തു അവരത് നഷ്ടപ്പെടുത്തി നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങളുടെ അധികാരത്തെ വിട്ടുകൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ അതിലും മോശമായി ഉണ്ടെന്ന് അറിയാതെ ജീവിതകാലം മുഴുവനും ജീവിക്കാനാവും ഇതിനെ ശരിക്കും ഭ്രാന്ത് പിടിപ്പിക്കുന്നു ഓരോ ആഴ്ചയും പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് വന്നതിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് പള്ളിയിലേക്ക് പോകും വീട്ടിലേക്ക് മടങ്ങും പള്ളിയിലേക്ക് പോകും വീട്ടിലേക്ക് മടങ്ങും പള്ളിയിൽ പോകും വീട്ടിലേക്ക് മടങ്ങും കാറിൽ ബമ്പർ സ്റ്റിക്കർ കഴുത്തിൽ ക്രോസ് ക്രൂസിഫിക്സും ഉണ്ടാവും പിന്നെ അവരിങ്ങനെയും പറയും പ്രേസ് പക്ഷെ നിങ്ങൾക്ക് ജനങ്ങളോടത്ത് കൂട്ടുകൂടാൻ സാധിക്കില്ല എപ്പോഴും വേദനിക്കപ്പെട്ട നീരസപ്പെട്ട അസുരക്ഷിതവും എല്ലാറ്റിനെയും ഭയന്നും കൊണ്ടിരിക്കും എൻ്റെ ജീവിതം മഹാകഷ്ടമാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയില്ല എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ യേശു നിങ്ങൾക്കായി മരിച്ചത് വിശ്വസിക്കുന്നു പക്ഷേ അവൻ നിങ്ങൾക്കായി ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ ഇപ്പോൾ ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ അവനിൽ ആരാണെന്നും അറിയില്ല അതറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിർത്തുമായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് കരച്ചിലും പല്ലുകടിയും ഞെരുക്കവും സ്വയസഹതാപവും ദയനീയമായ അവസ്ഥയും ഒന്നും ഉണ്ടാവില്ലായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വയം സഹതപിക്കാനാവുക നിങ്ങൾ നരകത്തിലേക്ക് പോകുന്ന വ്യക്തി അല്ലല്ലോ സഭയെ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക ഇവിടെ വന്നിരിക്കുന്നവരിൽ എത്ര പേരാണ് നഷ്ടപ്പെട്ടവർ എന്ന് നിങ്ങൾക്കറിയാമോ കൊലോസിയർ ഒന്ന് പതിമൂന്ന് പിതാവ് നമ്മെ ആയിരിക്കുന്നു ആവും ആയേക്കാം എന്നല്ല പിതാവ് നമ്മെ വിമോചിപ്പിച്ച് അവനിലേക്ക് വലിച്ചിരിക്കുന്നു എല്ലാവരും പറയൂ ഞാൻ വിമോചിതനാണ് ഞാൻ വിമോചനാവൻ നോക്കുകയാണെന്ന് പറയാതെ ഞാൻ വിമോചനായി എന്ന് പറയും അപ്പോൾ നമ്മെ അന്ധകാരത്തിൻ്റെ അധികാരത്തിൽ നിന്നും പിടിയിൽ നിന്നും മോചിപ്പിച്ചു അവന് പ്രിയപ്പെട്ട പുത്രന്റെ സാമ്രാജ്യത്തിലേക്ക് മാറ്റിയിരിക്കുന്നു യേശുവിൻ്റെ അടുത്ത് നരകത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോലുണ്ട് അവൻ അത് ആർക്കാണ് കൊടുത്തത് എന്നറിയാമോ താക്കോൽ അധികാരത്തെ കാണിക്കുന്നു മത്തായി പതിനാറ് ഞാൻ നന്നായി പെരുമാറാൻ നോക്കാം ഞാനല്പം ശാന്തത പാലിക്കട്ടെ എന്നാലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കാരണം ഞാൻ ശാന്തതയോടെ ഇരുന്നാൽ നിങ്ങൾ ആ വികാരത്തിൽ കുടുങ്ങും എന്നിട്ട് എല്ലാവർക്കും അത് കൊള്ളാമെന്ന് തോന്നും പക്ഷേ എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല അവരെന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് എനിക്കറിയില്ല പക്ഷേ അവർ വല്ലാതെ പറഞ്ഞു മത്തായി പതിനാറ് നമുക്ക് പതിമൂന്നാം വാക്യത്തിൽ നിന്ന് തുടങ്ങാം യേശു ഫിലിപ്പിന്റെ കൈസരിയയുടെ പ്രദേശത്ത് എത്തിയപ്പോൾ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു കണ്ടു അവൻ ആരാണെന്ന് നാം അറിയണം അവർ ഉത്തരം പറഞ്ഞു ചിലർ യോഹന്നാൻ സ്നാപകനെന്നും വേറെ ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവ് എന്നും പറയുന്നു അപ്പോൾ അവൻ ചോദിച്ചു നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു ഷീമോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് എനിക്ക് യോബ് യോബു പറഞ്ഞതിഷ്ടമാണ് എൻ്റെ വിമോചകൻ ജീവിച്ചിരിക്കുന്നു എന്നെനിക്ക് അറിയാം എന്നിട്ട് അവസാന നാളിൽ ഞാൻ അവൻ്റെ കൂടെ ഉയർത്ത് എഴുന്നേൽക്കും പിന്നീട് യേശു പത്രോസിനോട് പറഞ്ഞു ബറിയോന ശീമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത് ഞാൻ ഒരു കാര്യം പറയട്ടെ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ കഥ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അതായത് ദൈവം സ്വന്തം പുത്രൻ്റെ രൂപമെടുത്തു മൂന്ന് വിവിധ വ്യക്തികളായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അവർക്ക് മൂന്ന് പേർക്കും തങ്ങളുടേതായ ശക്തിയുണ്ട് ഓരോരുത്തരും മറ്റുള്ളവരുടെ ശക്തിയെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് അവരിൽ ഒരാൾ കുരിശിൽ തൂങ്ങി മരിച്ചു നമ്മുടെയെല്ലാം പാപങ്ങൾക്കായി അവൻ വില കൊടുത്തു എന്നിട്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്നിട്ട് ഇപ്പോൾ അതിൽ ജീവിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമെങ്കിൽ അത് വിശ്വസിക്കാനാവുന്നതിൽ ദൈവത്തിന് നന്ദി പറയൂ നിങ്ങൾക്ക് വിശ്വസിക്കണമെന്ന് തോന്നുമ്പോഴെല്ലാം വിശ്വസിക്കാനാവുകയില്ല ദൈവം നമുക്ക് കാര്യങ്ങൾ കാണിച്ച് തരേണ്ടതാണ് നമുക്കാവശ്യം വെളിപ്പാടാണ് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു എനിക്ക് രാവിലെ എഴുന്നേൽക്കാനും ഈ ലോകത്തിലെ കുഴപ്പങ്ങളെ കാണാനും ഇങ്ങനെ പറയാനും സാധിക്കുന്നതിന് നന്ദി ദൈവമേ ദൈവം ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൻ എന്നെ നോക്കുന്നെന്ന് വിശ്വസിക്കുന്നു എൻ്റെ കൂടെ ദൂതന്മാർ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എനിക്ക് നല്ല പ്രത്യാശയുണ്ട് എനിക്ക് സന്തോഷമുണ്ട് സമാധാനമുണ്ട് ആരെങ്കിലും ചോദിക്കും എന്ത് നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത് എനിക്കറിയാം 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 നിങ്ങൾക്ക് എങ്ങനെ അറിയാം എനിക്ക് എനിക്കെങ്ങനെ അറിയാമെന്നെനിക്കറിയില്ല പക്ഷെ എനിക്കറിയാം എനിക്ക് അറിയാം നന്നായിട്ട് നന്നായിട്ടറിയാം എന്നെനിക്കറിയാം ഊഹ് ഇന്ന് ഞാനൊരു സ്ത്രീയെ കണ്ടു ഞാനിന്ന് രാവിലെ എലിവേറ്ററിൽ കയറുകയായിരുന്നു അവരും എൻ്റെ അതേ ഫ്ലോറിലായിരുന്നു അവർ ഈ കോൺഫറൻസിന് വേണ്ടി വന്നതല്ല പക്ഷേ അവരെന്നെ കണ്ടിട്ട് ചോദിച്ചു ആ നിങ്ങൾ ജോയ്സ് ജോയ്സ്മേറാണോ ചുറ്റും വേറെ ചിലർ നിൽക്കുന്നുണ്ടായിരുന്നു ഇത് സംഭവിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ പറഞ്ഞു അതെ അവർ പറഞ്ഞു ഓ മതി ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നേരെ വിപരീതമാണ് അപ്പോൾ അവർ ഇതാണ് അവർ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ഞാൻ നിങ്ങളുടെ ടെലിവിഷൻ പ്രോഗ്രാം കണ്ടു അവർ പറഞ്ഞു ഞാനൊരു മതവിശ്വാസി അല്ല ഞാൻ പറഞ്ഞു ഞാനും അങ്ങനെയല്ല എന്നിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട് അവർ തന്നെ വേറൊരു ദമ്പതികൾ നിൽക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഇത് കണ്ടിട്ട് ശരിക്കും വല്ലാത്ത അസ്വസ്ഥത തോന്നിയിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനും ഒരു മതവിശ്വാസിയല്ല പക്ഷേ നിങ്ങളുടെ പ്രോഗ്രാം കണ്ട ശേഷം ഞാനും അതിന് ശ്രമിക്കാൻ ആലോചിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി ആല ലൂയ അവൻ ആരാണെന്ന് നിങ്ങൾ അറിയണം പിന്നെ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു ഞാൻ പറയുകയാണ് പത്രോസേ നീ ഒരു പാറയാകുന്നു ഈ പാറയിൽ ഞാൻ എന്നിട്ട് പത്രോസിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു ഈ പാറമേൽ ഈ വിശ്വാസത്തിൻ്റെ പാറമേൽ ഞാൻ എൻ്റെ ആലയം പണിയും നരകത്തിൻ്റെ വാതിലുകൾക്ക് അതിനെ നേരിടാനാവില്ല നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ദേവാലയമാണ് നരകത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്കെതിരെ വരികയില്ല നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ യോഹന്നൻ പതിനാലിൽ ദൈവവചനം ക്രിസ്തുവിൽ വിശ്വാസികളായ നമ്മോട് പറയുന്നു അവനിലൂടെ നമുക്ക് അധികാരം ലഭിച്ചിട്ടുണ്ട് നമുക്ക് വൻ ക്രിയകൾ ചെയ്യാനാവുമെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ദൈവം നിങ്ങളോട് നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാനാവാത്തത് ഒന്നും തരുന്നില്ല വചനത്തിൽ നൽകിയിരിക്കുന്നത് എന്തും നിങ്ങൾക്കുള്ള നിർദ്ദേശമാണ് ഒരിക്കലും ഇങ്ങനെ കരുതരുത് എനിക്കത് ചെയ്യാനാവില്ല കാരണം ദൈവം ഒരിക്കലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാനുള്ള ശക്തി തരാതിരിക്കില്ല നാം ക്രിസ്തുവിൽ ആരാണെന്ന് അറിയണം എന്നത് വളരെ പ്രധാനമാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം ദൈവം നമ്മോട് ചെയ്യാൻ പറഞ്ഞത് വിശ്വാസത്തോടെ ചെയ്യാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ദൈവവുമായി നല്ലൊരു ബന്ധമുണ്ടാക്കാം സ്നേഹിക്കുന്നു മേയറുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജെ എം എം ഇന്ത്യ ഡോട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയിസിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക